ഏവർക്കും സ്വാഗതം, നമസ്കാരം. ഈ അടുത്തിടെ കത്തോലിക്ക സഭയിലെ ഒരു തിരുമേനി, ഒരു ബിഷപ്പ് ഒരു യുവതിയോട് നടത്തിയ ക്ഷമാപണം നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതുപോലെ എൻ്റെ ശ്രദ്ധയിലും പെട്ടു. ഞാൻ ആ വീഡിയോ കണ്ടിട്ടിപ്പോൾ ഏകദേശം ഒരാഴ്ച 10 ദിവസം ആയി. അത് കണ്ട ശേഷം ഞാൻ അതിനെപ്പറ്റി വളരെയധികം ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമായി എൻ്റെ മനസ്സിൽ രൂപീകരിക്കപ്പെട്ട രൂപം കൊണ്ട ചില ചിന്തകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് ഞാൻ ഏത് തിരുമനസ്സാണ് എന്ന് വ്യക്തിപരമായി പറയുന്നില്ല, കാരണം വ്യക്തികൾ ഇവിടെ പ്രസക്തമല്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും അദ്ദേഹം പറഞ്ഞതുപോലെ പറയേണ്ടതാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് ഓർമ്മ പുതുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ സ്ഥാനത്തിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടേണ്ട ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും മനസ്സിൽ ഉണ്ടാകേണ്ട വ്യക്തത, ഈ പ്രശ്നത്തെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത, ഇത് കൈവരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ആ ഒരു സംരംഭത്തിലേക്ക് പ്രവേശിക്കാം. വീഡിയോയിൽ ബഹുമാനപ്പെട്ട തിരുമനസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനായി അദ്ദേഹത്തിൻ്റെ ഡയസിസിൽ ഉള്ള ഒരു പെൺകുട്ടി, അവളൊരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ച ശേഷം അവളുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകത്തക്കവണ്ണം അവൾ ബഹുമാനിക്കുന്ന തിരുമേനി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി അവളോട് ക്ഷമാപണം നടത്തി, നീ ഇങ്ങനെ വഴിതെറ്റിപ്പോയതിൻ്റെ പ്രധാന ഉത്തരവാദി ഞാനാണ്, സഭയാണ്. കാരണം വേണ്ടതുപോലെ ആത്മീയ പരിജ്ഞാനം നൽകി നിന്നെയും നിന്നെ പോലെയുള്ളവരെയും വളർത്തുന്നതിൽ സഭ പരാജയപ്പെട്ടു. പരാജയപ്പെടാൻ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഭ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല, ഇപ്പോഴും ശ്രദ്ധ ചെലുത്തുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ ആയിപ്പോയതിൽ ഞാൻ എന്നെ തന്നെ പഴിക്കുന്നു, ഞാൻ ഇതിൽ കുറ്റവാളിയാണ്, എന്നോട് ക്ഷമിക്കണം എന്നാണ് തിരുമനസ് പറഞ്ഞതിൻ്റെ സാരാംശമായി എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് എന്നെ നന്നേ ചിന്തിപ്പിച്ച ഒരു സാഹചര്യമാണ്. ഈ ബിഷപ്പിനെ പോലെ ഈ ഒരു യാഥാർത്ഥ്യം വെളിയിൽ പൊതുവായി തെളിച്ചു പറയുന്ന അത്രമാത്രം സത്യസന്ധതയുള്ള മറ്റ് തിരുമേനിമാരുണ്ടോ എന്നറിയില്ല. എല്ലാ സഭകളിലും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ശോചനീയമായ അവസ്ഥയുടെ ഒരു പരാമർശം ഇവിടെയുണ്ട്. ഇത് കത്തോലിക്ക സഭയിലെ തിരുമേനിയാണിത് പറഞ്ഞതെങ്കിലും ഞാനറിയുന്ന എല്ലാ സഭകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഈ സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും ദയവായി ഈ വീഡിയോയുടെ ഉള്ളടക്കം കഴിയുമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുകയും അതിൽ എന്തെങ്കിലും ഒരു ദൗത്യബോധം സൂചിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വന്നത് പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 3:15 ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചിട്ട് അത് സംബന്ധമായ ചില ചിന്തകൾ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ഞാനത് എൻ്റെ ഇംഗ്ലീഷ് വേർഷനും കൂടെ വായിക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. ബട്ട് ഇൻ യുവർ ഹാർട്ട്സ് ഓണർ ക്രൈസ്റ്റ്
and the Lord as holy, and always being prepared to make a defense to anyone who asks you for a reason for the hope that is in you. Be always ready to give a reason for the hope that is in you. നീ വെച്ചു പുലർത്തുന്ന പ്രത്യാശയുടെ യുക്തിപരമായ അടിസ്ഥാനം, റീസൺ, യുക്തിപരമായ അടിസ്ഥാനം എന്താണ് എന്നതിനെപ്പറ്റി, എന്നത് അതിനെപ്പറ്റി സംശയത്തോടെ ചോദ്യമുയർത്തുന്നവരോട് അവരെ ബോധ്യപ്പെടുത്തത്തക്കവണ്ണം പ്രസ്താവിക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ നീ എപ്പോഴും തയ്യാറായിരിക്കണം. ഈ ഉപദേശം നൽകുന്ന ഒരു തിരുമേനിയായിട്ടോ ഒരു പുരോഹിതനായിട്ടോ ഒരു ഉപദേശിയായിട്ടോ ഒരു ഇവാഞ്ചലിസ്റ്റിനോ അല്ല, എല്ലാ വിശ്വാസികളും എപ്പോഴും ഈ കാര്യത്തിൽ കഴിവുള്ളവരാകണം. എന്താണ്? നാം എന്ത് വിശ്വസിക്കുന്നു എന്ന് നാം ധരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നാം ഏറ്റുപറയുന്നു, അതിനെപ്പറ്റി സംശയത്തോടെ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് യുക്തിസഹജമായ പ്രതികരണം നൽകുവാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളുണ്ട്. ഞായറാഴ്ച തോറും പള്ളിയിൽ പോയി പൊതു ആരാധനയുടെ ഭാഗമായി വിശ്വാസ പ്രമാണം നാം ഏറ്റുചൊല്ലാറുണ്ട്. എന്നാൽ നാളിതുവരെ ആരെങ്കിലും, നമ്മളിൽ ആരെങ്കിലും ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി, നമ്മുടെ വിശ്വാസത്തെ പങ്കിടാത്ത ഒരു വ്യക്തി, അവിശ്വാസിയായ വ്യക്തി, അത് ക്രിസ്തു മതത്തിൻ്റെ ഉള്ളിലുള്ളവരോ അക്രൈസ്തവരെ ആളുകളോ ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ ഉരുവിടുന്ന ഈ വിശ്വാസ പ്രമാണങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാത്തൊരു വ്യക്തി, സംശയത്തിൻ്റെ മനസ്സോടുകൂടെ അതിനെ കാണുന്നൊരു വ്യക്തി, അതിലേതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി ഒരു ചോദ്യം ഉന്നയിച്ചാൽ അതിന് യുക്തിസഹജമായ മറുപടി പറയുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എപ്പോഴും അതിൽ തയ്യാറെടുപ്പോടെ നിൽപ്പീൻ എന്നാണ് പത്രോസിലൂടെ പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇവിടെ ക്രിസ്തു സഭയിൽ കൂടെ, അല്ലെങ്കിൽ സഭയിൽ കൂടെ വിശ്വാസികൾക്ക് ലഭിക്കേണ്ട ഒരു പരിശീലനമുണ്ട്. അതെന്താണ്? നാം നമ്മെ തന്നെ വിശ്വാസികളെന്ന് പറയുന്നു. വിശ്വാസികൾ ആരാണ്? വിശ്വസിക്കുന്നവരാണ്. നാം എന്താണ് വിശ്വസിക്കുന്നത്? ചില ആത്മീയ പ്രമാണങ്ങളാണ്, സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യമെന്ന് നാം വിശ്വസിക്കുന്ന ചില ആശയങ്ങളാണ്, ചില സംഭവങ്ങളാണ്, ചില പ്രത്യാശകളാണ്, ചില അംഗീകാരങ്ങളും അറിവുകളുമാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിനെപ്പറ്റി ആരെങ്കിലും നമ്മുടെ യുവതി യുവാക്കന്മാരോട് ഒരു ചോദ്യം ചോദിച്ചാൽ മറ്റുള്ളവർക്ക്, ചോദിക്കുന്ന ആളുകൾക്ക് ബോധ്യം വരത്തക്കവണ്ണം ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് അവർക്ക് ബോധ്യം വരത്തക്കവണ്ണം ഒരു മറുപടി പറയുവാൻ കഴിയുന്ന എത്ര യുവതി യുവാക്കന്മാരെ നാം കഴിഞ്ഞ 20 വർഷം 30 വർഷം കൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്, പരിശീലിപ്പിച്ചിട്ടുണ്ട്? ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറയാം. നാം അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അവിശ്വാസികളായ ആളുകളുമായി വിശ്വാസ സംബന്ധമായ സംസാരം നടത്തുമ്പോൾ അവരോട് വിശ്വാസികൾ വിശ്വാസികളോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ ശരിയാവില്ല. അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയായി സ്ഥിതി ചെയ്യുന്ന ചില യുക്തികളും ന്യായങ്ങളുമുണ്ട്. ഒരു ന്യായവുമില്ലാതെ, ഒരു അടിസ്ഥാനവുമില്ലാതെ, ഒരു യുക്തിയുമില്ലാതെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് വെറും ആത്മാർത്ഥത ഇല്ലാത്തൊരു നിലപാടാണ്. ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. മാത്രവുമല്ല,
ഇത് വേരില്ലാത്ത വൃക്ഷം പോലെ ഏത് സമയത്തും കടപുഴകി വീഴുവാൻ മാത്രം പര്യാപ്തമായൊരവസ്ഥയാണ്. നമുക്ക് നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പ്രമാണങ്ങളിൽ വേരുറച്ചു നിൽക്കണമെങ്കിൽ അതിൻ്റെ അനുഭവപരവും താത്വികവുമായ റാഷണൽ ആയ അടിസ്ഥാനത്തെപ്പറ്റി ഒരു ഉത്തമ ബോധ്യമുണ്ടാകണം, ഒരു കൺവിക്ഷൻ ഉണ്ടാകണം. വി കനോട്ട് സ്റ്റേ സ്റ്റെഡ്ഫാസ്റ്റ് വിത്ത് എൻ ആർട്ടിക്കിൾ ഓഫ് ബിലീഫ് ദ ഫൗണ്ടേഷൻ ഓഫ് വിച്ച് വി ആർ അൺഷുവർ ഓഫ് ഓർ അൺസെർട്ടൺ അബൌട്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. സഭകൾ, എല്ലാ സഭകളും 100% അവഗണിച്ച് വച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ യുവതി യുവാക്കന്മാർ നമ്മുടെ സഭയുടെ പരിധിയിൽ മിഷൻ കോമ്പൗണ്ടിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നതും സഞ്ചരിക്കുന്നതും ആളുകളുമായി പരിചയപ്പെടുന്നതും ഇൻ്ററാക്ട് ചെയ്യുന്നതും. അങ്ങനെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനപരമായ മർമ്മം എന്താണ് എന്ന് യുക്തിസഹജം നമ്മുടെ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുവാൻ നാളിതുവരെ ആരും കൂട്ടാക്കാത്തത് കൊണ്ടാണ് വിശ്വാസത്തിൽ വേരൂന്നിയ ആത്മീയ വ്യക്തിത്വം പ്രാപിപ്പാൻ ആർക്കും കഴിയാതെ പോയത്. ഇത് നമ്മുടെ യുവതി യുവാക്കന്മാരുടെ പ്രശ്നം മാത്രമല്ല, എൻ്റെ തലമുറയിലുള്ള ആളുകളുടെയും പ്രശ്നം ഇതാണ്. എനിക്ക് ശേഷം വന്ന തലമുറയുടെയും പ്രശ്നം ഇതാണ്. വരുന്ന തലമുറയുടെ മുഴുവനും പ്രശ്നം ഇതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ തിരുമേനി വളരെ മാറത്തടിച്ച് വിലപിച്ച് പറഞ്ഞൊരു ഒരവസ്ഥയുണ്ടാകും. നമ്മുടെ പെൺകുട്ടികൾ പള്ളിയുടെ പരിസരം വിട്ട് പൊതുസമൂഹത്തിൽ വന്ന് ജോലിസ്ഥലത്താണെങ്കിലും കോളേജുകളിലാണെങ്കിലും മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ ആരെയെങ്കിലും കണ്ടു, അവരോട് സ്നേഹം തോന്നി, താല്പര്യം തോന്നി. അങ്ങനെ താല്പര്യം തോന്നുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 16:14 ഞാനിപ്പോൾ ഒന്ന് വായിക്കാം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുടിലോണ്ട് എന്ത് കൂട്ടായ്മ എന്ന ഈ ഒരു നിർദ്ദേശം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്, ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ് എന്ന ഈ ഒരു പ്രസ്താവന. ഇത് നമ്മുടെ പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഇത് കൂട്ടാക്കിയില്ലെങ്കിലും നമ്മുടെ പെൺകുട്ടികൾ ഇത് കൂട്ടാക്കണമെന്ന് തിരുമേനിമാർക്ക് വലിയ താല്പര്യമാണ്. എന്തുകൊണ്ടാണ്? ആ പ്രത്യേകമായ പെൺകുട്ടികളോടുള്ള കരുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം വിവാഹം മൂലം പെൺകുട്ടികൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് അങ്ങ് പോകുന്നു, അവിടെ വേര് വിടുന്നു, പറഞ്ഞു പോകുന്നു, ഒരാത്മാവ് നഷ്ടപ്പെടുന്നു എന്നൊരു പരിഗണനയാണ്. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുമ്പോൾ അവരുടെ മനസ്സിൽ ഈ ഒരു ചിന്ത കടന്നു വന്നു എന്നിരിക്കട്ടെ. കടന്നു വരാൻ ഒരു സാധ്യതയില്ല, കാരണം ഇങ്ങനെ കാര്യങ്ങളൊന്നും അവരും പഠിപ്പിച്ചിട്ടില്ല. കടന്നു വന്നിരിക്കട്ടെ, അവിശ്വാസികളോട് ഇളയില്ല പിണ ചേരരുത് എന്ന് ഒരു അച്ഛൻ, ഇങ്ങനൊരു പെൺകുട്ടി ഇങ്ങനൊരു അക്രസവനായ യുവാവിനോട് ലഫാണ്. മലയാളത്തിൽ പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ലവ് എന്ന് പറയും, മലയാളത്തിൽ ലഫ് എന്നും പറയും. പോട്ടെ, അപ്പോൾ നമ്മുടെ ഒരു പെൺകുട്ടിക്ക് അക്രൈസ്തവനായ ഒരു യുവാവിനോട് ലഫാണ്. ഇത് കത്തനാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കത്തനാർ പെൺകുട്ടിയെ വിളിച്ച് ഗുണദോഷിക്കുകയാണ്, നീ കൊരിന്ത്യർക്ക് എഴുതിയ 2 16:14 നീ വായിച്ചിട്ടില്ലയോ? അപ്പോൾ ചോദിക്കും, എന്താ അച്ചോ അതെന്താണെന്ന് പറഞ്ഞാട്ടെ. അപ്പോൾ പറയും, അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ പെൺകുട്ടി ചോദിക്കും, അതെന്താ, അത് അങ്ങനെ ഇണയില്ല പിണ കൂടിയാൽ എന്താകും, എന്താ പ്രശ്നം, എന്താണ് അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അത് ഇന്ന് ന്യായീകരിക്കാൻ, പണ്ട് അങ്ങനെ പറഞ്ഞത് പോട്ടെ സാരമില്ല, ഇന്ന് ന്യായീകരിക്കാൻ ഒക്കുമോ, ഇങ്ങനെ ഇന്ന് ന്യായീകരിക്കാൻ ഒക്കുമെങ്കിൽ എങ്ങനെയാണ് ന്യായീകരിക്കാൻ ഒക്കുന്നത് എന്ന് ആ പെൺകുട്ടി തിരിച്ച് അച്ഛനോടൊരു ചോദ്യം ചോദിച്ചാൽ അച്ഛൻ്റെ അടപ്പിളകും.
അച്ഛൻ ഒരടപ്പേ ഉള്ളെങ്കിൽ അച്ഛൻ്റെ 10 അടപ്പ് കളയിപ്പോവും. കാരണം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും സഭ ശ്രദ്ധിച്ചിട്ടില്ല, തക്കതായ ഒരു പരിശീലനം ഒരു തയ്യാറെടുപ്പ് ഇന്ന് വരെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് യുവതി യുവാക്കന്മാരുടെ അനുഭവങ്ങൾ അവയോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെ കാര്യമാത്ര പ്രസക്തമായി കൈകാര്യം ചെയ്യുവാൻ കെൽപ്പുള്ള ഒരു പുരോഹിതനും നമ്മുടെ ഇടയിലില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ യാതൊരു പരിശീലനമില്ലാതെ കഴിയുന്ന ഒരു പെൺകുട്ടി അവൾ പൊതുരംഗത്തേക്ക് കടന്നു ചെല്ലുന്നു. അവൾ ഔദ്യോഗിക രംഗത്ത് അല്ലെങ്കിൽ പഠന രംഗത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ എവിടെ ആയിക്കൊള്ളട്ടെ അന്യബസ്സിനായ ഒരു യുവാവിനെ കാണും. അവൾക്ക് ഉള്ളിൽ അവനോട് അനുരാഗം സ്നേഹം തോന്നുന്നു. അത് തെറ്റാണ് അല്ല അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ പത്രോസിൻ്റെ വിവരമാണ് പറയുന്നത്. അത് അങ്ങനെ ചെയ്യരുത് എന്ന് അവളുടെ മനസ്സിൽ തോന്നത്തക്കവണ്ണം എന്തെങ്കിലും ഒരു ഉപദേശമോ ഒരു പഠിപ്പീരോ അവളെ കൊണ്ട് തത്ത ചൊല്ലിക്കുന്നത് പോലെ അവൾ പിറന്നപ്പോൾ വീണപ്പോൾ തൊട്ട് ഈ നിമിഷം വരെയും ചൊല്ലിച്ചുകൊണ്ടിരുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശത്തിൻ്റെ ന്യായമായ യുക്തിസഹജമായ അടിത്തറ പറഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ വിശ്വാസമെന്ന് പറയുന്ന പുതിയ തേങ്ങ എന്താണെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നു, യേശു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, അവൻ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം എത്തുവെഴുന്നേറ്റു. അപ്പോൾ നമ്മുടെ പെൺകുട്ടികളോ ആൺകുട്ടികളോ ചോദിക്കുകയാണ്, അച്ചു 2000 വർഷം മുൻപ് യേശു ഇങ്ങനെ കുരിശിൽ മരിച്ചു, അന്ന് ഞാനില്ലായിരുന്നു, അച്ഛനുമില്ലായിരുന്നു, അച്ഛൻ്റെ വല്യപ്പനുമില്ലായിരുന്നു, അന്ന് അങ്ങനെ ഒരാൾ മരിച്ചതുകൊണ്ട് എൻ്റെ പാപത്തിന് എന്ത് മാറ്റമാണ്, എന്ത് ഗുണമാണ്, എന്ത് പ്രയോജനമാണ് വരുന്നത്, അതെനിക്കെങ്ങനെയാണ് പ്രയോജനം ചെയ്യുന്നത് ചോദിച്ചാൽ എന്ത് ചെയ്യും, സത്യസന്ധമായൊരു ഒരു മറുപടി പറയാനുണ്ടോ? വേണ്ട, യേശു ഉയർത്തെഴുന്നേറ്റു, സമ്മതിക്കുന്നു, ഉയർത്തെഴുന്നേറ്റു, അത് സംഭവിച്ചത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒരു യുവാവോ യുവതിയോ ചോദിക്കുകയാണ്, അതുകൊണ്ട് എനിക്കെന്നാണ്, യേശു ഉയർത്തെഴുന്നേറ്റു കൊണ്ട് തന്നെ അതെൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രസക്തമാകുന്നത്, അത് ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അതിന് യുക്തിസഹജമായൊരു മറുപടി പറയുവാൻ അച്ഛനോ മെത്രാനോ സാധിക്കുമോ? കന്യമറിയാം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു, അതെങ്ങനെയാണ്, പോട്ടെ എങ്ങനെയാണെന്ന് ചോദിക്കണ്ട, അത് കട്ടിയാണ്, അത് വലിയ കട്ടി കൂടിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് എന്താണ് പ്രയോജനം? അങ്ങനെ കന്യാമറിയാവൻ അങ്ങനൊരു വലിയൊരു പ്രിവിലേജ് കിട്ടി, എനിക്കങ്ങനൊരു പ്രയോജനമൊന്നുമില്ല, ഞാൻ എത്ര നോക്കിയാലും പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കാനൊക്കത്തില്ല, പിന്നെ ഇത് പറഞ്ഞു നടന്നിട്ട് എന്താണ് കാര്യം എന്നൊരു പെൺകുട്ടി ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാൻ ഒരിക്കലും സാധ്യമല്ല എന്നല്ല ഞാനീ പറയുന്നത്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയോ അതിനൊരു തയ്യാറെടുപ്പ് നടത്തുകയോ നാം ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ ആൺകുട്ടികൾ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവർക്കുള്ള മാനുഷികമായ കോൺടാക്റ്റ് അനുസരിച്ച് അവരുടെ ഉള്ളിൽ പിറന്നു വീഴുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ ഉദിക്കുന്ന വികാരങ്ങളനുസരിച്ച് അവർക്ക് അഭികാമ്യമെന്ന് തോന്നുന്ന വിധത്തിൽ അവർ ചില തിരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളും ചെയ്യുന്നു. അതിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്നോ അങ്ങനെ ചെയ്തുകൂടാ എന്നതിനെപ്പറ്റി എന്തെങ്കിലും യുക്തിസഹജമായ കാരണങ്ങളുണ്ടെന്നോ അവർക്ക് തോന്നുവാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയൊരു സാധ്യത നമ്മളാരും ഉണ്ടാക്കി വച്ചിട്ടുമില്ല, ഇന്നും അതിനുവേണ്ടി ആരും പ്രവർത്തിക്കുന്നില്ല. പിന്നെ ഞങ്ങളുടെ പെൺകുട്ടികളെ ഏതാണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നേ, പിടിച്ചുകൊണ്ട് പോകുന്നേ, ലവ് ജിഹാദ് വരുന്നേ, ഞങ്ങളുടെ ഡയസിനെ മുഴുവനും ലവ് ജിഹാദ് കടിക്കുന്നേ കടിക്കുന്നേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിലവിളിച്ച് നടക്കുകയാണ്. ഇതിനേക്കാൾ നാണം കെട്ട പരിപാടി വാസ്തവത്തിൽ ആലോചിക്കാൻ സാധ്യമല്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ,
എനിക്ക് അവരോടും പറയാനുള്ളത്, നിങ്ങൾ ഏത് മതത്തിലുള്ളവരാണെങ്കിലും മതങ്ങൾ തമ്മിൽ പരസ്പരം സമ്പർക്കമുണ്ടാകരുതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മതങ്ങൾ എപ്പോഴും പരസ്പരം സഹകരിച്ചും കൂടെ സഞ്ചരിച്ചും സഹവസിച്ചും മാത്രമേ പോകാവൂ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇടപഴകുമ്പോൾ അതിൽ യുവതി യുവാക്കന്മാർ പരസ്പരം സ്നേഹിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ വലിയ പാപമായി ഞാൻ കരുതുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ, ഒരു 10,000 ക്രിസ്ത്യാനികൾ എനിക്കെതിരെ കുരച്ചുകൊണ്ട് ചീറ്റപ്പുലിയെ പോലെ ചാടും എനിക്കറിയാം. പക്ഷേ ഞാൻ ആര് ചാടിയാലും മതത്തിൻ്റെ ലേബലിൽ ഞാൻ ആരെയും കാണുന്നില്ല, ഒരു വ്യക്തിയെപ്പോലും കാണുന്നില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ യേശുവിനെ അനുഗമിക്കുവാൻ തത്രപ്പെടുന്നൊരു വ്യക്തിയാണ്. അതിൽ ഞാൻ വിജയിച്ചു എന്ന യാതൊരു അവകാശവാദവും എനിക്കില്ല. എന്നാൽ മതം പറയുന്ന ഈ തിരുവാതിര കളി എനിക്ക് സ്വീകാര്യമല്ല, അത് ഇനിയുള്ള തലമുറകൾക്കും സ്വീകാര്യമല്ല. അതുകൊണ്ട് നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ സത്യസന്ധമായി മനസ്സിലാക്കുന്നതാണ് എല്ലാവർക്കും നന്ന്. നമുക്ക് വിലയേറിയത് എന്ന് നാം ധരിച്ചു വച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നും അത് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തോട് ബന്ധമുള്ളതാണ് എന്നും അത് വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമുള്ള മാറ്റങ്ങൾ വ്യതിയാനങ്ങൾ സംഭവിക്കണമെന്നും അതിൻ്റെ ഗുണഫലങ്ങൾ എന്താകാമെന്നും അതിൻ്റെയൊക്കെയും നമ്മുടെ ജീവിതവുമായുള്ള പ്രസക്തി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അല്പമെങ്കിലും വ്യക്തത വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവതി യുവാക്കന്മാർക്ക് പ്രദാനം ചെയ്യുവാൻ ആരും കൂട്ടാക്കാതെ അവർ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അവിടെ നോക്കരുത്, ഇവിടെ നോക്കരുത് എന്ന് പറയുന്നതിനകത്ത് യാതൊരു കഴമ്പുമില്ല. സഭ ഈ പറയുന്നത്, അതായത് വിശ്വാസ പ്രമാണങ്ങൾ, പാരമ്പര്യം, ഇതൊക്കെ അതിന് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ അതിന് അനുസൃതമായ അധ്വാനവും നടത്തുമായിരുന്നു. നാം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഇത്ര വലിയ വില കൊടുക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ എന്താണ് ഇത്രമാത്രം അനാസ്ഥ കാണിക്കുന്നത്, ഇത്രമാത്രം നിസ്സംഗത പാലിക്കുന്നത്, എന്തുകൊണ്ടാണ്? ഇപ്പം ഞാൻ എന്തിനെങ്കിലും വില മതിക്കുന്നുവെങ്കിൽ, ഇപ്പം ഞാനൊരു പുസ്തകം വില മതിക്കുന്നു എങ്കിൽ ഞാൻ ആ പുസ്തകം കുറഞ്ഞ തവണ 5 തവണ വായിച്ചിരിക്കും. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ഏറ്റവും ഭംഗിയായി മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. അല്ലാതെ ഞാൻ എനിക്ക് ആ പുസ്തകം വളരെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ പുറത്ത് നോക്കത്തില്ല എന്ന് പറയുന്നത് ഭ്രാന്താണ്. അതുപോലൊരു ഭ്രാന്തിലാണ് നാം നമ്മെ വളർത്തിയത്, നാം ഈ തലമുറയെ വളർത്തുന്നു, വരുന്ന തലമുറകളും അങ്ങനെയാണ് വളരാൻ പോകുന്നത്. ഇതൊരു വലിയ ബലഹീനതയായി, അപാകതയായി, ശൂന്യതയായി നമ്മുടെ മധ്യത്തിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നു എന്നത് തിരിച്ചറിയുവാൻ ആരും കൂട്ടാക്കുന്നില്ല എന്ന് തന്നെ നന്നായി അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, യുവതി യുവാക്കന്മാർക്ക് നമ്മുടെ വിശ്വാസത്തിൽ വേണ്ടത്ര വേര് ഉറപ്പിക്കാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ സഭ അവർക്ക് നൽകിയ വലിയ സംഭാവനകളുടെ മേന്മയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അവർ ജീവിതത്തിൻ്റെ പ്രത്യേകമായ അവസ്ഥകളിൽ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളെ അള്ളിപ്പിടിക്കാൻ നോക്കുമ്പോൾ അവരുടെ കയ്യിലൊതുങ്ങുന്നത് ശൂന്യത മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കൂട്ടാക്കുക. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നാം എന്ത് വിശ്വസിക്കുന്നുവെന്ന് നാം അവകാശപ്പെടുന്നുവോ അതിൻ്റെ യുക്തിസഹജമായ അടിസ്ഥാനം, ദ റാഷണൽ ഫൗണ്ടേഷൻ, ദ ലോജിക്കൽ ഫൗണ്ടേഷൻ, അതിനെപ്പറ്റി നമുക്കൊരു ഉത്തമ ബോധ്യം, കൺവിക്ഷൻ ഇല്ല എങ്കിൽ നമ്മുടെ സാഹചര്യത്തിൽ അല്പം മാറ്റം വരുമ്പോൾ ഈ വിശ്വാസ പ്രമാണം ഒരു 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 എന്താ പറയുക, ഒരു ഒരു പുക പടലം പോലെ അങ്ങ് അലിഞ്ഞു പോകും, ഇല്ലാതെയായി പോകും. അതിൽ അള്ളിപ്പിടിച്ച് തീർക്കാൻ ഒന്നും ഉണ്ടാകുകയില്ല, വെറും ശൂന്യത മാത്രം അവശേഷിക്കും. ആ അവസ്ഥയിൽ യുവതി യുവാക്കന്മാർ അവർ ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഏത് ദിശയിലേക്കാണ് അവരുടെ വികാരങ്ങൾ അവരെ വലിച്ചുകൊണ്ട് പോകുന്നത്, ആ ദിശയിലേക്ക് അവർ പോകും. അത് ന്യായമാണ്, സ്വാഭാവികമാണ്. അങ്ങനെ സംഭവിക്കുന്നതിൽ അല്പം പോലും അത്ഭുതപ്പെടുവാനോ പരാതിപ്പെടുവാനോ കുണ്ഠിതപ്പെടുവാനോ ആർക്കും അവകാശമില്ല.
അത് സസന്തോഷം സ്വീകരിക്കുകയും അതിനോട് സഹകരിക്കുകയും അവർക്ക് ആവശ്യമായ ഒത്താശകൾ നൽകിക്കൊടുക്കുകയും മാത്രമാണ് യുക്തി. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അനേക വിദ്യാർത്ഥികൾ ക്രിസ്ത്യൻ ബോയ്സ് ഫോളോയിങ് ഇൻ ലവ് വിത്ത് ഹിന്ദു ഗേൾസ്, ക്രിസ്ത്യൻ ഗേൾസ് ഫോളോയിങ് ഇൻ ലവ് വിത്ത് ഹിന്ദു ബോയ്സ്, മുസ്ലിംസ് വളരെ അപൂർവമായിട്ട് മാത്രമേ കോളേജിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു വിവാഹം ഞാൻ നടത്തി കൊടുത്തിട്ടില്ല. ഒത്തിരി വിവാഹങ്ങൾ, ഇൻ്റർ റിലീജിയസ് മാരേജസ് ഞാൻ നടത്തി വെഡിങ്സ് ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. കാരണം ആ സമയമാകുമ്പോൾ സഭ അവരെ കൈവിട്ട് കളയും, കാരണം അവരെ കണ്ട് വലിയ പാപം ചെയ്തു. അവർ ചെയ്തത് പാപമാണ് എങ്കിൽ അങ്ങനെ തിരിച്ചറിയുവാനുള്ള എന്തെങ്കിലും ഒത്താശ ഉദവി നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ അവസ്ഥയിൽ അവർ കൈയൊഴിയുക, പുറങ്കാലം അടക്കി തൊഴിക്കുക, അത്രമാത്രം നീതിബോധമേ നാം പാലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എൻ്റെ വിദ്യാർത്ഥികളോട് ഞാൻ 100% സഹകരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് അവർ പറയുന്ന സ്ഥലത്ത് പോയി ഞാൻ വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട്. ഋഷികേശിൽ പോയി അവിടുത്തെ മനോഹരമായ ഒരു നദിയുടെ തീരത്ത്, അതിമനോഹരമായ ഒരു സെറ്റിങ്ങാണ്, അവിടെ ഞാൻ പോയി ഒരു ക്രിസ്ത്യൻ ബോയ് ആൻഡ് എ ഹിന്ദു ഗേൾ അവിടെ വിവാഹം കൊടുത്ത നല്ല ഓർമ്മ ഇപ്പോഴെൻ്റെ മനസ്സിൽ വരികയാണ്. അങ്ങനെ അനേക അനുഭവങ്ങൾ. അതിലെന്തെങ്കിലും അപാകതയുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല, അതിലെൻ്റെ ഉള്ളം സന്തോഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ വിവാഹ ജീവിതത്തെപ്പറ്റിയുള്ള ക്രിസ്തീയമായ ദർശനം എന്താണ്, യേശുവിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, അതിൽ പാലിക്കേണ്ട അച്ചടക്കം എന്താണ്, സ്നേഹമെന്നാൽ എന്താണ്, പരസ്പരമായ കരുതലിൻ്റെ സ്വഭാവം എന്താണ്, ഒരു ബന്ധത്തിൻ്റെ ആത്മീയമായ ലക്ഷ്യവും ഉദ്ദേശവും എന്താണ്, അത് പരസ്പര വളർച്ചയുടെ മാധ്യമമായി എപ്പോഴും പരിശുദ്ധമായി നിലകൊള്ളണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അനേകം ആളുകൾക്ക് നന്മ ചെയ്തു എന്ന് വർഷങ്ങൾക്ക് ശേഷം അവർ എന്നോട് വന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ഈ മെത്രാൻ്റെ രോദനം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില ചിന്തകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഏതെങ്കിലും വിശ്വാസ പ്രമാണം അതിൻ്റെ യുക്തിസഹജമായ അടിസ്ഥാനം, അതിനെപ്പറ്റി ഉത്തമ ബോധ്യമില്ലാത്ത ഒരു യുവാവിനോ യുവതിക്കോ അതിൽ പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല. വിശ്വാസികളുടെ ഇടയിൽ മാത്രം വസിക്കുമ്പോൾ അത് തത്ത ചൊല്ലുന്നത് പോലെ ചൊല്ലും, സംശയമില്ല. പക്ഷേ ആ ഒരു സാഹചര്യം വിട്ടിട്ട് പുതുരംഗത്തേക്ക് പോയി കഴിയുമ്പോൾ അവർ ഇത് മുഴുവനും മറന്നിട്ട് അവരെ ഏത് വികാരമാണോ ആ അവസരത്തിൽ ആ അവസ്ഥയിൽ നയിക്കുന്നത് ആ ദിശയിൽ മാത്രം അവർ പോകും. അങ്ങനെ പോകുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റോ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് നിഗൂഢ രഹസ്യങ്ങളൊന്നുമില്ല, അത് സ്വാഭാവികമാണ്, അങ്ങനെ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. കാരണം ഓരോരുത്തരും അവർക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയമായ വെളിച്ചവും ബോധ്യവും അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. നാം അവർക്ക് കൊടുത്തിട്ടുള്ള തിരിച്ചറിവുകൾ, പരിശീലനങ്ങൾ, ആത്മീയമായ പരിജ്ഞാനങ്ങൾ അവയുടെ ആകെത്തുക കൊണ്ട് മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ സഭയുടെ ഈ കൊടക്കീഴിൽ നിന്ന് അവരുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുന്നുവെങ്കിൽ അത് നമ്മൾ അവർക്ക് നൽകിയ സേവനത്തിൻ്റെ മാഹാത്മ്യത്തെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് അവരെ ശപിക്കുകയും ശകാരിക്കുകയും ചെയ്യാതെ ദയവായി അല്പം മനുഷ്യത്വം കാണിക്കുക, ഏറ്റവും സ്നേഹത്തോടുകൂടെ അനുഗ്രഹ ആശിസ്സുകളോടെ അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് സന്തോഷിപ്പിച്ച് അനുഗ്രഹിച്ച് അവർക്ക് വേണ്ട പ്രചോദനം നൽകി അർത്ഥവത്തായി ജീവിക്കാനുള്ള കൈത്താങ്ങൾ നൽകുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അത് ദയവായി എവിടെയും പരിഗണനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഉള്ളവൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.